ഇനി സംസ്ഥാനത്തു നിന്നുള്ള ഒരു മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്തെ മദ്യനയം അടുത്ത വർഷം മാർച്ച് ആദ്യ വാരത്തോടെ പബ്ബിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതെ, പബ്ബുകൾ, മൈക്രോ ബ്രൂവറികൾ എന്നിവയ്ക്ക് പ്രവർത്തന അനുമതി നൽകുന്നത് മദ്യനയത്തിലുണ്ടാകും. പ്രവർത്തനരഹിതമായ കള്ളുഷാപ്പുകളിലെ ജീവനക്കാർക്ക് അനുകൂലമായി ഷാപ്പുകൾക്ക് ലേല സമ്പ്രദായം കൊണ്ടുവരാനും മദ്യനയം അനുമതി നൽകുമെന്ന് സൂചനയുമുണ്ട്. ആ വാർത്തയിലേക്ക്. എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയം 2017 ജൂണിലാണ് പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം മദ്യനയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. വിനോദസഞ്ചാര ഐ ടി രംഗങ്ങളിൽ നിന്നുമാണ് ഇതിനുള്ള ആവശ്യം ഉയർന്നത്. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൈക്രോ ബ്രൂവറികൾ അനുവദിച്ച് ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ വിവാദമായതിനെ തുടർന്ന് ഇത് പിൻവലിച്ചു. സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളോട് ചേർന്ന് പബ്ബുകൾ തുടങ്ങുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി സൂചന നൽകുകയും ചെയ്തിരുന്നു. പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. സംസ്ഥാനത്ത് മൈക്രോ ബ്രൂവറികൾ തുടങ്ങാനുള്ള എക്സൈസ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇതിന് അനുമതി നൽകാൻ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ തവണയുണ്ടായ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകളും സൗകര്യങ്ങളുമുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാനാണ് ആലോചന. 3-സ്റ്റാർ മുതൽ ബാറുകൾക്ക് അനുമതി നൽകിയ തീരുമാനം അതേപോലെ നിലനിർത്തും. കൂടുതൽ ബാറുകൾ തുറക്കുന്നതിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. ഇടതുമുന്നണിയിൽ ചർച്ച നടന്ന ശേഷമാകും ഇതിൽ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം.